കൈരളി പീപ്പിൾ ടിവിയുടെ രണ്ടാമത് കതിർ അവാർഡുകൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ ഭരത് മമ്മൂട്ടി വിതരണം ചെയ്തു. മികച്ച കർഷകനുള്ള അവാർഡ് ജോയി ലൂക്കോസ് ചെമ്മാച്ചലിനും കർഷകയ്ക്കുള്ള പുരസ്കാരം ബീന സഹദേവനും പരീക്ഷണാത്മക കർഷകനുള്ള പുരസ്കാരം സെബി പഴയാറ്റിലിനും സ്പെഷ്യൽ ജൂറി അവാർഡ് പി എം അബ്ദുൾ അസീസിനും ലഭിച്ചു. ആലപ്പുഴയിലെ രമത ആലപ്പിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ചാണ് അവാർഡ് പ്രഖ്യാപനവും വിതരണവും നടന്നത്. ഏറ്റുമാനൂർ നീണ്ടൂരിലെ കർഷകനായ ജോയ് ലൂക്കോസ് ചെമ്മാച്ചൽ മികച്ച കർഷകനുള്ള പുരസ്കാരം മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. അന്നം തരുന്ന കൃഷിക്കാരനോ എന്നും ദരിദ്രൻ, പാവപ്പെട്ടവൻ, കടബാധ്യതകളാൽ ആത്മഹത്യ ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ, ഇതല്ലേ ഈ സമൂഹം കർഷകന് നൽകുന്നത്? തൃശൂർ മധുരകത്തെ ബീന സഹദേവനാണ് മികച്ച കർഷക. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം. ചേട്ടൻ ഇപ്പോൾ ഒരു വശം തളർന്ന് സൗദിയിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഞാൻ അതിക്ക് മുന്നിൽ ചെറുതായി തുടർന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊരു ശക്തി പറന്ന് ഈ ഒരു വേദിയിൽ ഇത്രയൊരു അംഗീകാരത്തോട്. മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള പുരസ്കാരം തൃശൂർ അഷ്ടമിച്ചിറയിലെ സെബി പഴയാറ്റലിന് ലഭിച്ചു. എനിക്ക് കിട്ടിയതിലേക്ക് വെച്ച് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവാർഡ് ഇതാണ്. അത് മമ്മൂക്കയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. തൃശൂർ അന്തിക്കാട്ടെ ജൈവ കർഷകനായ പി എം അബ്ദുൾ അസീസ് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹനായി. ഈ പ്രവൃത്തി വീണ്ടും വിപുലമായി മറ്റുള്ള എല്ലാ കർഷകരെയും ജൈവ സർട്ടിഫിക്കേഷനിൽ കൂടി കൊണ്ടുവന്ന് ഒരു നല്ല നിലയിൽ ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.